ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടിമാർ നൽകിയ മൊഴികളിൽ പല നടന്മാരുടെയും പേരുണ്ട് അതിനൊപ്പം നടനും സി പി എം എം എൽ എ മുകേഷിന്റെയും പേരുണ്ട് പിന്നിലെ നടിമാർ മുകേഷൻ ദീർഘം ആരോപണം മുതിർത്തി രംഗത്തെത്തിയിരുന്നു റിപ്പോർട്ടിൽ പുറത്തു വന്ന മറ്റൊരു പേരെ ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാറിൻ്റെതാണ് നടനുമാണ് മുകേഷിന്റെ രാജി പല ഭാഗത്തുനിന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും സി പി എം ആകുന്നു പക്ഷേ കണ്ടെന്ന് നടിക്കുന്നുമില്ല കാരണം സമാനമായൊരു പീഡന കേസുകളിൽ പ്രതിയാക്കപ്പെട്ട രണ്ട് കോൺഗ്രസ് എം എൽ എ അപ്പുറത്തുണ്ട് എന്നതുകൊണ്ട് മുകേഷിന് രാജി ആവശ്യപ്പെടാനുള്ള ധാർമ്മിക ശേഷി യു ഡി എഫിനും കെ പി സി സിക്കും ഇല്ല എന്ന പ്രചാരണമാണ് സി പി എം നടത്തുന്നത് കോവളം എം എൽ എ വിൻസെന്റും പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളിയുമാണ് ഇങ്ങനെ പീഡന കേസുകളിൽ ഒരിക്കൽ പ്രതികളായവർ ഇങ്ങനെ പീഡന കേസുകളിൽ പ്രതികളാവുന്ന ജനപ്രതിനിധികൾക്ക് രാജിവെക്കുന്ന കീഴ്വഴക്കമില്ല എന്ന ന്യായമാണ് ഇപ്പോൾ സി പി നേതാക്കൾ ഇവരെ ചൂണ്ടിക്കാട്ടി പറയുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു നിന്ന ഘട്ടത്തിലൊന്നും മുകേഷ് ഇത്തരം പ്രവർത്തികൾ ഏർപ്പെട്ടിരുന്നുവോ എന്ന കാര്യത്തിൽ സി പി എം നേതൃത്വത്തിന് അറിവുണ്ടായിരുന്നില്ല പിന്നീടാണ് ഇങ്ങനെയൊരു മുകേഷിന്റെ മോശം പെരുമാറ്റവും അങ്ങനെ പല നടിമാർ രംഗത്ത് വന്നതുമൊക്കെ മാധ്യമങ്ങളിൽ കൂടി പുറത്തെത്തിയത് കാസിൻഡാട് ടെസ്റ്റ് ജോസഫും മിനു മുനിയറുന്ന നടിയുമാണ് അതിഗുരുതരമായ ആരോപണങ്ങൾ മുകേഷിനെതിരെ ഉന്നയിച്ചത് മുകേഷിൽ നിന്നും ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ നേരിട്ടു എന്നാണ് അവർ തുറന്ന് വെളിപ്പെടുത്തിയത് ഇതോടെ കഴിഞ്ഞ ദിവസം ചേർന്ന സി പി എമ്മിന്റെ കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിലും മുകേഷിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നു അല്ലെങ്കിൽ തന്നെ കൊല്ലം മണ്ഡലത്തിൽ സി പി എം കാര്ക്ക് മുകേഷിനെ കണ്ടാൽ പിടിക്കാത്തൊരവസ്ഥയിലാണ് മുകേഷ് കാര്യങ്ങൾ ഇതുവരെ കൊണ്ടെത്തിച്ചിരുന്നത് പിന്നെ ഇത്തരമൊരു ആരോപണം അതും സ്ത്രീകൾ ഉന്നയിച്ച വൻ്റെ നടിമാർ ഉന്നയിച്ച ആരോപണം ഒരു സി പി എം എം എൽ എക്കെതിരെ ഉയർന്നു വരുമ്പോൾ അതിൽ കഴമ്പില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത് ഇടതിന് നയമാണോ എന്നുകൂടി വ്യക്തമാക്കണം അതോ മുൻപ് നടന്ന ചില കീഴ്വഴക്കങ്ങൾ മുമ്പ് കോൺഗ്രസ് രണ്ട് എം എൽ എ മാർ ഇതേ സമാന കേസിൽ പ്രതികളായപ്പോൾ അവർ എം എൽ എസൻ രാജി വെച്ചില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ ഈ കേരളത്തെ മൊത്തം പിടിച്ചു കൊടുക്കുന്ന രാജ്യത്തെ മറ്റ് സിനിമാ വ്യവസായ മേഖലകളെയുമൊക്കെ അവരുടെയുമൊക്കെ ശ്രദ്ധ കേരളത്തിലേക്ക് തന്നെയാണ് അവിടെയുമൊക്കെ ഇതിൻ്റെ അലലുകൾ ഉണ്ടാക്കാൻ പോവുകയാണ് ഇങ്ങനെയൊരു ദേശീയ വിഷയത്തിൽ സി പി എമ്മിന്റെ എം എൽ എ ഇടതിൻ്റെ രണ്ട് എം എൽ എ മാർ ഇടത് മുന്നണി രണ്ട് എം എൽ എ മാർ ഇവരുടെ രാജി ആവശ്യപ്പെടാതെ സി പി എം ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നതിൽ എന്ത് ധാർമ്മികതയും ന്യായവും ഉള്ളതെന്നാണ് പ്രതിപക്ഷത്തിന് ചോദിക്കാനുള്ളത് കോൺഗ്രസിന്റെ രണ്ട് എം എൽ എ മാർ കേസുകളിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ മുകേഷിൻ രാജി ആവശ്യപ്പെടാനുള്ള ധാർമ്മിക ശക്തി പ്രതിപക്ഷ നേതാവിനോ കെ പി സി സി പ്രസിഡന്റിനോ ഇല്ല എന്നതാണ് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ ആശ്വാസവും അവകാശവാദവും പക്ഷേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട് എൽ ജസ് കുന്നപ്പിള്ളിക്ക് അനുകൂലമായ കോടതി വിധിയാണ് വന്നത് പാർട്ടി അദ്ദേഹത്തിനെതിരെ ഈ ആരോപണം വന്നപ്പോൾ തന്നെ അച്ചടക്ക നടപടി കൈക്കൊണ്ടിരുന്നു മാസത്തോളം പാർട്ടി പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നത് മാറ്റി നിർത്തിയിരുന്നു അതേപോലെ തന്നെ എം വിൻസെന്റിന്റെ കാര്യത്തിലും ഇതുപോലെ ജാമ്യ ഉത്തരവിൽ അനുകൂലമായ നിലപാടാണ് വന്നത് അത് പ്രതിപക്ഷ നേതാവുകളുടെ വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട് എന്നിട്ടും അതിൽ പിടിച്ചു തൂങ്ങി മുകേഷിനെ കൊണ്ട് രാജിവെപ്പിക്കാതെ എം എൽ എ സ്ഥാനവും സിനിമ നയരൂപീകരണ സമിതി അംഗത്വവും രാജിവെപ്പിക്കാതെ മുന്നോട്ട് പോകുകയാണ് ഇപ്പോൾ സി പി എം ബന്ധപ്പെട്ട് മുഴുവൻ വായിച്ചു നോക്കുമ്പോൾ ഇവർ നൂറ്റി ഇരുപത്തി ഒൻപത് പേരാണ് പുറത്തുവിടാത്തത് നൂറ്റി പതിനെട്ട് പേജാണ് പുറത്ത് വിടരുത് വിവരാകാശ കമ്മീഷൻ പോലും പറയുന്നത് പക്ഷെ പതിനൊന്ന് പേജ് എക്സ്ട്രാ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ തിരക്കഥയ്ക്ക് ഒരു തിരുത്തു വേണല്ലോ എന്ന് പറഞ്ഞാൽ ആവരങ്ങളെ കൂടി അങ്ങ് മുക്കി അപ്പൊ ആ പതിനൊന്ന് പേജിൽ എന്താ ഉള്ളതെന്ന് നമുക്കറിയില്ല അപ്പോൾ ഇതൊക്കെ മുക്കിയിട്ടും പേര് പറയുന്ന ഒരു വ്യക്തിയുടെ പേര് ശ്രീ കെ വി ഗണേഷ് കുമാർ എന്നുള്ളതാണ് അത് അതിൻ്റെ നൂറ്റി മുപ്പത്തി ആറാമത്തെ പേജിൽ കെ ബി ഗണേഷ് കുമാർ ആത്മയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ സിനിമയിൽ അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്ന ആളുകൾക്ക് ടി വിയിലോ അല്ലെങ്കിൽ സീരിയലിലോ അവർ അവിടെ അഭിനയിച്ച് അവരുടെ ഉപജീവനം നടത്താൻ ശ്രമിക്കുമ്പോൾ അവിടെയും വെട്ടുകയാണ് ആ പവർ ഗ്രൂപ്പ് ഇവിടെയും പ്രവർത്തിക്കുകയാണെന്നുള്ള ഒരു ഗുരുതരമായ ആരോപണം ആ റിപ്പോർട്ടിലുണ്ട് അതുകൊണ്ട് ശ്രീ കെ വി ഗണേഷ് കുമാറിനെതിരെ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള എവിഡൻസ് ഉള്ള സ്ഥിതിക്ക് അദ്ദേഹം ഈ മന്ത്രിസഭയിലെ ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് കൂടി നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രണ്ടാമത് യൂത്ത് കോൺഗ്രസ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട ഡി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കമ്മീഷൻ രഹസ്യമാക്കി വെക്കേണ്ട കാര്യമില്ല പരസ്യമാക്കിക്കൊള്ളു എന്ന് പറഞ്ഞ ചില സുപ്രധാന പരിചയങ്ങളും രഹസ്യമാക്കിയിട്ടാണ് സർക്കാർ അത് പുറത്തുവിട്ടത് എന്നാൽ സി പി എം കാരൻ അല്ലാത്തത് കൊണ്ടാകും ഘടകകക്ഷി മന്ത്രി കെ ബി ഗണേഷ് കുമാർ മൊഴി പകർപ്പുകളും കമ്മിറ്റിയുടെ കണ്ടെത്തിലുമൊക്കെ സർക്കാർ പരസ്യമാക്കി കൊടുത്തത് അപ്പോൾ സ്വാഭാവികമായും കെ ബി ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടതല്ലേ സി പി എമ്മിന്റെയും ഇടതുസര നിലപാട് അത് തന്നെയല്ലേ എന്നാണ് ഇപ്പോൾ പ്രതീക്ഷ ചോദിക്കുന്നത് കെ ബി ഗണേഷ് കുമാർ ഹേമ കമ്മിറ്റി പറയുന്ന ആ പവർ ഗ്രൂപ്പിലെ പ്രമുഖനായതുകൊണ്ടാണ് ഗണേഷിനെതിരെ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട തുടക്കത്തിൽ തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി പരാതി ഞങ്ങളത് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളത് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഈ എൽഡോസ് കുന്നപ്പള്ളിയുടെ കേസിൽ ആ ജഡ്ജ്മെന്റ് പുറത്തു വന്നപ്പോഴാണ് ആ ജഡ്ജ്മെന്റോട് കൂടിയാണ് ആ കേസിൽ മറ്റൊരു വശമുണ്ട് എന്ന് കൃത്യമായത് ഇത് തന്നെയാണ് വിൻസെന്റിന്റെ കേസിലും ഉണ്ടായത് നടപടികൾ സ്വീകരിക്കേണ്ടെതിരായ നടപടി സ്വീകരിച്ചല്ലോ പാർട്ടി ഉറപ്പായിട്ട് സ്വീകരിച്ചു പാർട്ടി നടപടി സ്വീകരിച്ചു എൽദോസിനെതിരായി നടപടി സ്വീകരിച്ചു പാർട്ടി പാർട്ടി ആറുമാസക്കാലത്തേക്ക് എല്ലാ നടപടികളിൽ നിന്നും എല്ലാം മാറ്റി നിർത്തി അതിൻ്റെ ഇടയിലാണ് അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ജഡ്ജ്മെൻ്റ് വന്നത് അപ്പോൾ അതിനാ ആരോപണത്തിനൊരു മറുവശം വളരെ വ്യക്തമായി എൽദോസ് പറഞ്ഞിരിക്കുന്നത് ശരിയാണ് എന്ന് സമർത്ഥിക്കുന്ന കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടാണ് നടപടി തുടരായിരുന്നത് ആദ്യത്തെ നടപടി ആറുമാസത്തേക്ക് മാറ്റി നിർത്തുകയാണ് എല്ലാ അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിലടക്കം ഉള്ള എല്ലാ നടപടികളിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തി എന്നിട്ടും ഇടത് എം എൽ എ മാർ ആരും രാജി വെക്കേണ്ടതില്ല എന്ന മുറദ് ന്യായമായി നീങ്ങുന്ന എൽ ഡി എഫിന് എത്ര കാലം ഇങ്ങനെ പോകാനാകുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം ജനം ഇത് കാണുന്നുണ്ട് നടിമാരെ പീഡിപ്പിക്കുന്നതും ജനത്തെ പീഡിപ്പിക്കുന്നതുമൊക്കെ എല്ലാം തുല്യമായ കുറ്റമാണെന്ന് ഇടതിന് ഇടതുപക്ഷത്തിന് എപ്പോൾ ബോധ്യമാകുമെന്നാണ് ഇനി അറിയേണ്ടത്